ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാറ്റാബേസ് മോഡലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, അതുപോലെ റിലേഷൻ മോഡൽ എന്താണെന്ന് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കി നാല് മോഡൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണത് ഒബ്ജക്ട് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ മോഡൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ വെറൈറ്റി ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻക്ലൂഡിംഗ് ഗ്രാഫിക്സ്, ഫോട്ടോഗ്രാഫിക്, ഓഡിയോ, വീഡിയോ ആൻഡ് ടെക്സ്റ്റ് ഇൻ മൾട്ടിമീഡിയ ഫോർമാറ്റ്. അതായത് ഗ്രാഫിക്സ്, ഫോട്ടോഗ്രാഫി, ഓഡിയോ, വീഡിയോ, മൾട്ടിമീഡിയ ടെക്സ്റ്റ് മുതലായ ഡാറ്റ ടൈപ്പുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് മോഡലാണത് ഒബ്ജക്ട് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ. ഗ്രാഫിക്സ്, ഫോട്ടോഗ്രാഫിക്ക്, ഓഡിയോ, വീഡിയോ, മൾട്ടിമീഡിയ ടെക്സ്റ്റ് മുതലായ ഡാറ്റ ടൈപ്പിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണത് ഒബ്ജക്ട് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡലിന് രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒരു പീസ് ഓഫ് ഡാറ്റയും പിന്നെ മെത്തേഡും. ഒരു പീസ് ഓഫ് ഡാറ്റയും ഉണ്ടാവും, മെത്തേഡും ഉണ്ടാവും. ഇപ്പൊ പീസ് ഓഫ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൗണ്ട്, വീഡിയോ, ടെക്സ്റ്റ്, ഗ്രാഫിക്സ് തുടങ്ങിയ ഡാറ്റയാണ് നമ്മൾ പീസ് ഓഫ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു എലമെന്റ് ആണ് മെത്തേഡ്. അതായത് നമ്മൾ ഡാറ്റയെ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താ പറയുക, മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റയെ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണെന്ന് നമ്മൾ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്നാണത് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. അപ്പം മറ്റുള്ള ഡാറ്റ മോഡലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ് മുതലായവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇതിന് പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആണ്. ഇതിന് അടുത്താണത് ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പം ഒരുപാട് ഡാറ്റ ടൈപ്പിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഫ്ലെക്സിബിളും ആണ്, അതുപോലെ തന്നെ റിലയബിളും ആണ്. അടുത്താണത് ഇൻഹെറിറ്റൻസ്. ഒരു പാസ്റ്റ് ഒബ്ജക്റ്റിന്റെ ബേസിൽ ഒരു ന്യൂ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കോംപ്ലക്സ് ആയ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഒരു പാസ്റ്റ് ഒബ്ജക്റ്റിന്റെ ബേസിൽ ഒരു ന്യൂ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതിലൂടെ കോംപ്ലക്സ് ആയ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനോട് ഡാറ്റാബേസ് മോഡൽ ഉപയോഗിച്ചാൽ നമുക്ക് കഴിയും. നമുക്ക് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ആണത് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ എന്തില്ല, ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിന് ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഇല്ല. ദെൻ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് അറിയാത്ത ഒരു ബിഗിനേഴ്സിന് ഈ ഒരു ഡാറ്റാബേസ് ടൈപ്പ് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ഒന്നും അറിയാത്ത ഒരാൾക്ക് എന്താണ് ഈ ഒരു മോഡൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്താണ് കോമ്പറ്റീഷൻ. ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണ് ശരിക്കും റിലേഷണൽ മോഡൽ. അപ്പം അതിലെ ഫീച്ചേഴ്സിനൊക്കെ ഈ ഒരു മോഡൽ വെച്ചിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളെ റിലേഷണൽ മോഡലിന്റെ ഫീച്ചേഴ്സിനെ ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്താണത് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫോർ സെക്യൂരിറ്റി. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി മെക്കാനിസം ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രോപ്പർ ആയ ഒരു സെക്യൂരിറ്റി മെക്കാനിസം ഈ ഒരു മോഡൽ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത പഠിക്കാനാണ് ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡൽ ആൻഡ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡലിന്റെയും റിലേഷൻ മോഡലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും എന്ത്, ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് മോഡലിന്റെയും അതുപോലെ തന്നെ റിലേഷണൽ മോഡലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും എന്ത്, ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ ആണല്ലേ. ഇറ്റ് ഈസ് സെറ്റ് ടു ബി ദി മിഡിൽ മാൻ ബിറ്റ്വീൻ റിലേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ്. അപ്പോൾ റിലേഷണൽ മോഡലിന്റെയും ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിന്റെയും ഇടയിലുള്ള ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ അറിയപ്പെടുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണത് എക്സ്റ്റെൻസിബിലിറ്റി. അതായത് ഒരു പുതിയ ഡാറ്റ ടൈപ്പ് നമുക്ക് ഒബ്ജക്റ്റ് റിലേഷണൽ മോഡലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഒരു പുതിയ ഡാറ്റ ടൈപ്പിനെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ മോഡലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ കഴിയും. ദെൻ എൻകാപ്സുലേഷൻ. അതായത് എല്ലാ ഇൻഫർമേഷനും ഒരൊറ്റ ടേബിളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പൈൻ ചെയ്യാൻ കഴിയും. അതാണ് എൻകാപ്സുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇൻഫർമേഷനും ഒരൊറ്റ ടേബിളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണത് കോംപ്ലക്സിറ്റി. അതായത് മറ്റുള്ള മോഡൽസ് യൂസ് ചെയ്യുന്ന അത്ര ഈസി അല്ല എന്ത്, ഒബ്ജക്റ്റ് റിലേഷൻ മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലും അതുപോലെ തന്നെ റിലേഷണൽ മോഡലും കൂടെ കമ്പൈൻ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള മോഡൽസ് യൂസ് ചെയ്യുന്ന അത്ര ഈസി അല്ല എന്ത്, ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ യൂസ് ചെയ്യാൻ. അടുത്താണത് ഇൻക്രീസ്ഡ് കോസ്റ്റ്. ഇപ്പൊ മറ്റുള്ള മോഡൽസിനൊക്കെ അപേക്ഷിച്ച് എന്ത് ചെയ്യാണ്, ഇതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാനാണത് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻഫറൻഷ്യൽ ഡാറ്റാബേസ് മോഡൽ. എ ഡിഡക്റ്റീവ് ഡാറ്റാബേസ് ഈസ് എ ഡാറ്റാബേസ് സിസ്റ്റം ദാറ്റ് ക്യാൻ മേക്ക് ഡിഡക്ഷൻസ് ബേസ്ഡ് ഓൺ റൂൾസ് ആൻഡ് ഫാക്ട്സ് സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ്. അതായത് ഡിഡക്റ്റീവ് റൂൾസ് ഡിഫൈൻ ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് മോഡലാണത് ഡിഡക്റ്റീവ് ഡാറ്റാബേസ് മോഡൽ അല്ലെങ്കിൽ ഇൻഫറൻഷ്യൽ ഡാറ്റാബേസ് മോഡൽ. ഡിഡക്റ്റീവ് റൂൾസ്
ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് മോഡലാണെന്ത് ഡിഡക്റ്റീവ് ഡാറ്റാബേസ് മോഡൽ അല്ലെങ്കിൽ ഇൻഫറൻഷ്യൽ ഡാറ്റാബേസ് മോഡൽ. അപ്പൊ ഇവിടെ എന്താണ് ഫാക്ട്സും റൂൾസും ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റാബേസ് ആണ് ശരിക്കും ഡിഡക്റ്റീവ് ഡാറ്റാബേസ് മോഡൽ. ഫാക്ട്സും റൂൾസും ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണെന്ത് ഡിഡക്റ്റീവ് ഡാറ്റാബേസ് മോഡൽ. അപ്പൊ ഫാക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതായത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കൃത്യമായ ഡാറ്റകളാണ് നമ്മൾ എന്താ പറയാ ഫാക്ട് എന്ന് പറയാം. റിലേഷൻ അതായത് RDBMS എന്ന കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കൃത്യമായ ഡാറ്റകളാണ് നമ്മൾ എന്താ പറയാ ഫാക്ട് എന്ന് പറയാം. റൂൾസ് പറഞ്ഞാലോ ഫാക്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിർച്വൽ റിലേഷൻ ആണ് ശരിക്കും റൂൾസ്. ഫാക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിർച്വൽ റിലേഷൻ ആണ് എന്ത് റൂൾസ്. നമുക്ക് ലാസ്റ്റ് ഡാറ്റാബേസ് മോഡലാണ് ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ. ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ എസ്റ്റാബ്ലിഷസ് ദി സ്ട്രക്ചർ ഓഫ് ഡാറ്റ എലമെന്റ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഫിസിക്കൽ ഡാറ്റാബേസ്. അതായത് ഡാറ്റ എലമെന്റിന്റെ സ്ട്രക്ചറും റിലേഷൻഷിപ്പും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണിത് ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ. ഡാറ്റ എലമെന്റിന്റെ സ്ട്രക്ചറും റിലേഷൻഷിപ്പും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണിത് ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ. അപ്പൊ ഇത് ഫിസിക്കൽ ഡാറ്റാബേസിനെ ശരിക്കും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫിസിക്കൽ ഡാറ്റാബേസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലോജിക്കൽ ഡാറ്റാബേസ് മോഡലിലെ കണ്ടന്റിനെ എന്ത് ചെയ്യുക, യൂസറുടെ നീഡിനനുസരിച്ച് ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ലോജിക്കൽ ഡാറ്റാബേസിലെ കണ്ടന്റിനെ നമുക്ക് എന്ത് ചെയ്യുക, യൂസറുടെ നീഡിനനുസരിച്ച് ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും.